അത് നമുക്ക് പറയാൻ സാധിക്കില്ല ആരാണുള്ളത്. നടിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയുടെ മുമ്പിൽ വ്യക്തമാക്കട്ടെ. അവരുടെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും കോടതിക്ക് സമർപ്പിക്കട്ടെ, കോടതി അത് പരിശോധിക്കട്ടെ. അത് ഞങ്ങൾ ഇപ്പോഴത് അങ്ങനെ ആരോപിക്കുന്നില്ല. ഇത് വന്നത് ഈ സന്ദർഭത്തിൽ വന്നത് ദുരൂഹമാണ്. അത് ആരാണെന്ന് പറഞ്ഞാലേ ആർക്കും ആ ബന്ധപ്പെട്ടാൾക്ക് മറുപടി പറയാൻ സാധിക്കുള്ളൂ. ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആരാണ് അയാൾ പറയട്ടെ. ആരെ ഏതാരോപണം? ആ അഖിലരാജു എന്താ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുമില്ല. ഈ സമയം അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, അതെല്ലാം കോടതി പരിശോധിക്കട്ടെ. ഇപ്പം എല്ലാം കോടതിയുടെ മുമ്പിലാണുള്ളത്, ഈ ഹർജിയും കോടതിയുടെ മുമ്പിലാണുള്ളത്, ഹൈക്കോടതിയുടെ മുമ്പിലാണുള്ളത്. ഹൈക്കോടതി എല്ലാ കാര്യങ്ങളും യുക്തമായ നിലയിൽ തീരുമാനിക്കുന്നുണ്ട്. ഈ കാര്യവും ഹൈക്കോടതി തീരുമാനിക്കട്ടെ. അതാണല്ലോ ഇപ്പോൾ പലരും സംശയിക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പ് ഇത് കൊടുക്കുന്നതിൻ്റെ യുക്തി എന്താണെന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അത് നിങ്ങൾക്ക് ഊഹിക്കാം, ഞാൻ പറഞ്ഞതായിട്ട് പറയണ്ട. നിങ്ങൾക്കത് ഊഹിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കും. സ്വമേധയാലാണ് അവരെന്താ ബോധമില്ലാത്ത ആളാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് അവരെ ഇതാക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ചലച്ചിത്രോത്സവത്തിൽ ഈ അതിജീവിതയെ പങ്കെടുപ്പിച്ച് ചീഫ് ഗസ്റ്റാക്കിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. അതുകൊടുത്ത സന്ദേശം എന്താ? അതിജീവിതയ്ക്ക് കൂടിയാണ് ഈ ഗവൺമെൻറ്, അവർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കില്ല. ഇത് അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്നത് ശരിയാണോ? പരസ്യമായി ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് കൊടുത്ത സന്ദേശം എന്താണ്? അങ്ങനെ നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF സർക്കാർ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചാര വിലക്കെല്ലാം അല്പായുസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അഭിഭാഷകന്മാർക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുമായിട്ട് ബന്ധമുണ്ടാവില്ലേ? ഈ പറയുന്ന അഭിഭാഷകന്മാർ ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ ആൾക്കാരാണോ? അവരെല്ലാം എല്ലാ പാർട്ടികളുടെയും ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നടത്തുന്നവരാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിയമപരമായി പരിശോധിച്ചിട്ടേ ചെയ്യുള്ളൂ. അഭിഭാഷകരെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത്? അതെല്ലാം അന്വേഷണ സംഘം തീരുമാനിക്കേണ്ടതാണ്. സംശയം ആർക്കും പ്രകടിപ്പിക്കാനോ? സംശയമല്ലേ? PDP എല്ലാം അടഞ്ഞ അധ്യായമല്ലേ? അത് ആ നിലപാടൊക്കെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞതല്ല. PDP ഇപ്പം രംഗത്തില്ലല്ലോ, PDP ഇപ്പം പിക്ചറിലില്ലല്ലോ. കൺവെൻഷനോ അതവർ നടത്തിക്കോട്ടെ, ഞങ്ങൾക്കെന്താ? ഞങ്ങളെ വേദിയിലൊന്നും അവർ വന്നിട്ടില്ല. അല്ല, ഞങ്ങളെ വേദിയിലൊന്നും അവർ വരാറില്ല. PDP ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ മുൻകൂട്ടി പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? നാളെ ഇന്നയാൾ വരാൻ പോകുമെന്ന് പറഞ്ഞാൽ അവർ തടയാൻ വേണ്ടിയുള്ള ശ്രമം മറ്റവരും നടത്തൂലേ. പക്ഷെ ഞാൻ നേരത്തെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുള്ളത്, ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബി ജെ പി ആഫീസിൽ പോയി, അതിന് യാതൊരു കുറ്റമില്ല. കെ വി തോമസ് സി പി എമ്മിൻ്റെ സെമിനാർ പങ്കെടുത്തു, അതിൻ്റെ പേരിൽ കെ വി തോമസിനെ പുറത്താക്കി. സി പി എമ്മിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കെ വി തോമസിനെ പുറത്താക്കിയ പാർട്ടി ബി ജെ പിയുടെ ആഫീസിൽ പോയതിൻ്റെ പേരിൽ ഈ സ്ഥാനാർത്ഥിയുടെ പേരിൽ നടപടി സ്വീകരിക്കുമോ? അപ്പോൾ അവരുടെ രണ്ട് നിലപാടല്ലേ അത് വ്യക്തമാക്കുന്നത്. അല്ല, ഗുണം നമുക്ക് ഇവരെ പുറത്താക്കിയാലും ഗുണം കിട്ടുമല്ലോ, ഇത് വേറെ കാര്യം. കെ വി തോമസിനെ പുറത്താക്കാൻ കാരണം എന്താ? അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു വേദി പങ്കിട്ടു. ഇത് കോൺഗ്രസിൻ്റെ നേതാവ് അവരുടെ ബി ജെ പി ആഫീസിൽ തന്നെ പോയിരിക്കില്ല, അത് കുറ്റമല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനവർ അംഗീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തള്ളി പറയണ്ടേ, പോയത് ശരിയല്ല എന്ന് പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. ശരി, നമുക്ക് ഇതോടെ നിർത്താം.